ഹായ്, വെൽക്കം ടു അഞ്ജലി ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു താറാവ് റോസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു താറാവ് കറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആവശ്യമുള്ളവർ കാണാൻ മറക്കണ്ട. അഞ്ജലി ഫുഡ് കോർട്ടിൽ നോൺ വെജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ പോയി നോക്കിയാൽ എല്ലാ നോൺ വെജ് ഐറ്റംസും കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ആ താറാവിനെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 1.5 കിലോ താറാവാണ്, നാടൻ താറാവ്. ബ്രോയിലറല്ല, ബ്രോയിലറാണെങ്കിൽ കുറച്ചും കൂടി നിറച്ചുണ്ടാവും. ഇത് മൊത്തത്തിൽ നിറച്ച എല്ലാമാണ് കാണുന്നത്, പക്ഷേ ടേസ്റ്റ് കൂടെ നാടൻ താറാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി അവിടെ വയ്ക്കുക. ഇതിലേക്കുള്ള ഐറ്റംസ് നോക്കാം. അപ്പോൾ ഒരു വലിയ തക്കാളി, പിന്നെ വേണ്ടത് 2 സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഈ വക ഐറ്റംസാണ് വേണ്ടത് കേട്ടോ. ഇനി സവോള 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, 2 എണ്ണം വലുതന്നെ നോക്കിയെടുക്കുക. ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. നമ്മൾ എന്താ പറയുക, കറിക്കല്ല, റോസ്റ്റൊക്കെ ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലാണ് ടേസ്റ്റ് കൂടുക. അങ്ങനൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ തക്കാളി, തക്കാളി ഇതാ അതും ഇതുപോലെ നേരെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. വലിയ തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇഞ്ചി വലിയ കഷ്ണം തന്നെ എടുക്കുക, അത് ഞാൻ അരിഞ്ഞൂന്നേ ഉള്ളൂ, ചതച്ചിട്ടാലും മതി. വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 4-5 എണ്ണം എടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഇഞ്ചി അരിഞ്ഞ കാരണം മാത്രം അത് മാറ്റിവെച്ചു. പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തു. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഉരുളി എടുത്ത് വെക്കുക സ്റ്റവിലേക്ക്. ഉരുളി ഇല്ലാച്ചെങ്കിൽ വിഷമിക്കേണ്ട, ചീനച്ചട്ടി മതി. അപ്പോൾ അത് ചൂടാവണ സമയത്ത് നാടൻ രീതിയിലുള്ളതായ കാരണം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ കഷ്ണം പട്ട, പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ, ഒന്ന് ചതച്ചത് കേട്ടോ. പൊട്ടിത്തെറിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചതച്ചിട്ട് ഒന്നിട്ട് കൊടുക്കുക. പിന്നെ പെരുംജീരകം 1 ടീസ്പൂൺ. ഇതെല്ലാം ചതച്ചിട്ട് അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, തക്കാളി, ഈ വക ഐറ്റംസ് എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇനി അത് കിടന്നിട്ടൊന്ന് വാടിക്കെട്ടട്ടെ. അപ്പോൾ നന്നായിട്ട് വാട്ടിയെടുത്തുള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് നല്ല അങ്ങനെ ഡ്രൈ മുരിഞ്ഞ പോലെ ആക്കരുത്. നമ്മളെ റോസ്റ്റിന് എപ്പോഴും കുറച്ചങ്ങോട്ട് പരണ്ടിരിക്കുന്ന പോലെ കിട്ടണം. പിന്നെ അത് കുറച്ച് സവോള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒരു കലാപരിപാടി ഉണ്ട് അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് എന്താണ്, പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതാ ഉപ്പ് ഞാൻ ഒരു ടീസ്പൂണോളം ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ ഇനി അത് ഇളക്കി അതാ ഇതേപോലെ ആവുന്ന സമയത്ത് കണ്ട നന്നായിട്ടൊന്ന് വഴന്ന് വരിക, അതാണ് പാകം. അപ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ടേബിൾ സ്പൂൺ, ടീസ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എൻ്റെ കയ്യിൽ അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അല്ലെ കമൻറ്റ് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളുടെ കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി മസാല കൂടുതൽ ഉണ്ട് വെച്ചാൽ ഞാനത് ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇത് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടിയും കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊരു നന്നായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടും. ആ പച്ചമണക്കൊന്ന് മാറി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പറയാൻ വിട്ടുപോയി തോന്നുന്നു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ, ഈ ഒരു കളർ കിട്ടുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. അത് വെച്ചിട്ട് കരിക്കരുത് കേട്ടോ. ഇനി നമ്മുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം കൂടി ഉണ്ട്. എന്താണ്, നാളികേരക്കൊത്ത്. നാടൻ താറാവ് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നാളികേരക്കൊത്ത് മസ്റ്റാണ്. അപ്പോൾ ആ നാളികേരക്കൊത്തും ഇട്ട് കൊടുത്തു. ഒരു 1/2 മുറി ചെറിയ നാളികേരത്തിൻ്റെ കൊത്താണ് ഇത് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താറാവ് കൂട്ടനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് അധികം നേരം അങ്ങോട്ട് വെക്കേണ്ടി വരും, കാരണം താറാവ് നാടൻ താറാവാണ്, കുറച്ച് നേരം വേവും കൂടും. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ഏകദേശം 10-20 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ തന്നെയാണ് ഈ താറാവ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ബ്രോയിലറൊക്കെ ആണെങ്കിൽ പെട്ടെന്നാവും, 10-15 മിനിറ്റൊക്കെ നന്നായിട്ട് മൂടി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവാറുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്, നോക്കി നോക്കി നിൽക്കണം. വെന്ത് വെച്ചിട്ട് എടുത്താൽ ചിലപ്പോൾ ആ
നല്ല അങ്ങനെ ബലമായിട്ടിരിക്കും, റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ മസാലയൊക്കെ അങ്ങോട്ട് പരണ്ട് അങ്ങോട്ട് ഇരിക്കട്ടെ. ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, മൂടി അങ്ങോട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് വലിയ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മൂടി വെക്കാൻ പോവാണ്. അവിടെ ഇരിക്കട്ടെ ഇനി 10-15 മിനിറ്റ്. ഇത്രയും ഹൈ ഫ്ലെയിമിൽ വെക്കുക, ഒരു 5-6 മിനിറ്റ്. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറക്കുകയാണ്. മസാലയൊക്കെ ഏകദേശം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. താറാവിനും എല്ലാം അനക്കും പറ്റിയിട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടി വെക്കേണ്ടി വരും തോന്നുന്നു. 10-25 മിനിറ്റ് ചുരുങ്ങിയത് വേവിക്കേണ്ടി വരും എന്നാണ് തോന്നണത്. ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഇതാ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെക്കാൻ പോവാണ്. വീണ്ടും ഒരു 10 മിനിറ്റ് മൂടി വെക്കാം നമുക്ക്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് മൂടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മൂടി വെച്ച് തുറന്നതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇനി മൂടി തുറന്ന് ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, നല്ല വേവും ആയിട്ടുണ്ട്. 25 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഒരു നടുഭാഗത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടാണ് സവോള ഇല്ലേ, സവോളയും 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതൊന്ന് ഇറങ്ങി വരുന്ന വെളിച്ചെണ്ണയിലാണ് നമ്മളിതൊന്ന് ഇതാക്കുന്നത്. വെളിച്ചെണ്ണ ഇറങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് 1 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നല്ലൊരു ഫ്ലേവറാണ് നമ്മളുടെ ഡക്ക് റോസ്റ്റിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അവിടെ അടച്ച് വെക്കാൻ കുറച്ച് നേരം, ഒരു സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് അടച്ച് വെക്കുക കേട്ടോ. അതിന് ശേഷം ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മുകളിലിട്ട് കൊടുക്കുക. അത് വേണമെങ്കിൽ മതി, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡക്ക് റോസ്റ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പറഞ്ഞ എന്താ പറയുക, കുട്ടി കുട്ടി പൊടിക്കൈകളൊക്കെ ചേർക്കുകയാണെങ്കിൽ സംഭവം കിടു ടേസ്റ്റായിരിക്കും. ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ക്രിസ്മസിന് താറാവ് റോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ശരി, ഞാൻ പുതിയ വീഡിയോ ഇട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റാ, താങ്ക് യു.